മലയാളത്തിന് സ്വന്തമായി ആംഗ്യ ഭാഷയിൽ അക്ഷരമാല പുറത്തിറക്കിയിരിക്കുകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ് ഫിംഗർ സ്പെല്ലിംഗ് എന്ന ഈ ഒരു ലിപി രൂപകൽപ്പന ചെയ്തത്. രാജ്യാന്തര ഭദിര വാചാരണത്തിന്റെ ഭാഗമായി മന്ത്രി ആർ ബിന്ദു ലിപിയുടെ പ്രകാശനം നിർവഹിച്ചു. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്നതാണ് ഏകീകൃത ആംഗ്യഭാഷാ ലിപി. നിഷിലെ ആംഗ്യഭാഷാ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ബധിരരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഫിംഗർ സ്പെല്ലിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വാക്കുകൾ എഴുതി കാണിക്കേണ്ടി വരുമ്പോൾ ശൂന്യതയിലോ കുട്ടികളുടെ കയ്യിലോ എഴുതി കാണിച്ചിരുന്ന രീതി ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാര മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ പിൻബലവും നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന്. ഇംഗ്ലീഷിനും ഹിന്ദിക്കും സ്വന്തമായ അക്ഷരമാലയുണ്ട്. ഏകീകൃത ഫിംഗർ സ്പെല്ലിംഗ് ഭാവിയിൽ ശ്രവണ പരിമിതർക്കുള്ള പാഠ്യഭാഗമാക്കാനാണ് പദ്ധതി. നിലവിൽ വിദ്യാലയങ്ങളിൽ ചുണ്ടുകളുടെ ചലനം നോക്കിയുള്ള രീതിയാണ് ഉപയോഗിച്ചു വരുന്നത്. മലയാളത്തിൻ്റെ അക്ഷരമാല എങ്ങനെ സൈൻ ലാംഗ്വേജിൽ എത്തിക്കുക എന്നുള്ളതിൽ അതിലൊരു ഭാഗമാകാൻ പറ്റിയതിലും എനിക്ക് അതേപോലെ തന്നെ അവയർനെസ് ആൾക്കാരിലേക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു അവബോധം എത്തിക്കാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണുള്ളത്. മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. നമ്മളോടൊപ്പം സന്ദീപ് കൃഷ്ണൻ ഭാഷാധ്യാപകനാണ് നിഷിലെ, അതിനൊപ്പം തന്നെ ചിത്രപ്രസാദും സീനിയർ ലക്ചറാണ് നിഷിലെ. രണ്ടുപേരുമാണ് നമ്മളോടൊപ്പം അതിഥികളായി ചേർന്നത്. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസം. ഈ ഒരു നമ്മളുടെ ഭാഷയ്ക്ക് ആംഗ്യഭാഷയിലൊരു ലിപി ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ ഭാഷ ഓരോ തലത്തിലേക്ക് വികസിക്കുന്നു എന്നുള്ളതിനെ വലിയ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്കൊക്കെ എത്തിയത്? നേരത്തെ ഡെഫ് എല്ലാവരും സ്കൂളുകളിലൊക്കെ പഠിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളം അക്ഷരം എങ്ങനെ എഴുതണം, കയ്യിലിങ്ങനെ എഴുതി കാണിക്കും. അത് കാണുമ്പോൾ ഭയങ്കര ഒരു ആശയക്കുഴപ്പമാണ് അവർക്ക് എല്ലാവർക്കും വരുന്നത്. ഇംഗ്ലീഷിന് നമുക്ക് ABCD ആൽഫബറ്റ്സ് ഉണ്ട്, പക്ഷേ മലയാളത്തിന് അങ്ങനെ ഒന്നുമില്ല. അപ്പം അരുൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നിഷിലെ തന്നെ ഒരു ഫാക്കൽറ്റി മെമ്പറാണ്. പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ വൈഫും കൂടെ 2014 ഇതിനെക്കുറിച്ച് ഒരു ഇങ്ങനെ ഒരു തിങ്കിങ് ആരംഭിച്ചതും മലയാളത്തിന് അക്ഷരങ്ങൾ ഇങ്ങനെ കയ്യിൽ ഉണ്ടാക്കിയ നല്ലതായിരിക്കും. അവർ ഒരുപാട് സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരുപാട് നാളെടുത്തു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിൽ എത്തിച്ചേരാനായിട്ട്. ഓരോരോ അക്ഷരം ഇപ്പോൾ ഇംഗ്ലീഷിലെന്ന് വെച്ചാൽ 26 അക്ഷരങ്ങളേ ഉള്ളൂ, ചിഹ്നങ്ങളൊന്നുമില്ല. നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ വള്ളി പുള്ളി ദീർഘം അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. ആ കഴിഞ്ഞിട്ടൊരു ദീർഘം, പിന്നെ അതിനെന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ആകെ കണ്ടുപിടിക്കാൻ വളരെ ഒരു ഡിഫിക്കൽറ്റി ആയിരുന്നു. പിന്നെ ഒരുപാട് നമ്മൾ എല്ലാവരുമായിട്ട് അന്വേഷിച്ചു. മലയാളത്തിൽ കൈ ഹാൻഡ് ഷേപ്പ് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കൈയും വെച്ച് കാണിക്കണോ അതേ ഒരു കൈ വെച്ച് മാത്രം കാണിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ കൺഫ്യൂഷനായിരുന്നു. അരുണും വൈഫും അങ്ങനെ ഒരുപാട് സമയമെടുത്ത് എല്ലാവരും സംസാരിച്ചിട്ട് 2018 സന്ദീപ് അതിൽ ഇൻവോൾവ് ആവുന്നത്. ഒരുപാട് ഡെഫ് ഇവർ നമ്മുടെ നിഷ്ടയും മാത്രമല്ല, ഏകദേശം 10 ഡെഫ് പീപ്പിൾ ഈ ഒരു സംരംഭത്തിൽ ഇൻവോൾവ് ആണ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അവരെല്ലാം ഡിസ്കസ് ചെയ്ത് ഓരോ ഘട്ടത്തിലും സംസാരിച്ച് ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു കൈയുടെ ഒരു ഷേപ്പ്, കൈ എങ്ങനെ കാണിക്കണം, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ. ഏകദേശം ഒരു മാസം ഒരു ശനി ഞായർ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ഇവരെല്ലാ ദിവസവും സംസാരിച്ച് ആണ് ഒരു ഡിസിഷൻ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. 2019 ആയപ്പോഴത്തേക്ക് വളരെ സന്തോഷമായി. നിഷിൽ പുള്ളിക്കാരൻ നിഷിൽ വന്നു, നിഷിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നിഷിലൊരു പ്രപ്പോസലായിട്ട് കാണിച്ചു. അപ്പം കുറേ പേര് കണ്ടപ്പോൾ നല്ലതാ മലയാളം, എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു ഭാഷ ഒരു ഫിംഗർ സ്പെല്ലിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പം കുട്ടികൾ ഡെഫായിട്ടുള്ള ബധിരരായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ കയ്യിലൊന്നും എഴുതി കാണിക്കാതെ എളുപ്പത്തിന് നമുക്ക് ഇതുവഴി പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തി കേരളത്തിലുള്ള എല്ലാ ഡെഫായിട്ടുള്ള ലീഡേഴ്സിനെയും എക്സ്പേർട്ടിനെയും മലയാള എക്സ്പേർട്ടിനെയും കാണിച്ച് അവരെല്ലാം വിളിച്ച് ഒരു വർക്ക്ഷോപ്പ് നടത്തി ഇത് കുറച്ചും കൂടെ ഒരു നന്നായിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ
കോവിഡിന്റെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ സംഭവിച്ചു അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെയൊന്നും പിന്നെ 2019 ൽ നമുക്ക് ഇത് പുറത്തിറക്കാൻ സാധിച്ചില്ല ആ പിന്നെ നമ്മൾ പിന്നെയും കുറേ സമയം വെയിറ്റ് ചെയ്തു അതിനുശേഷം സൂം 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 ആ സൂമിൽ കൂടെ ഞങ്ങൾ അപ്പോൾ നമുക്ക് പിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റാതിരുന്നപ്പോൾ നമ്മൾ സൂം വഴി ഓൺലൈൻ വഴി ഞങ്ങൾ പിന്നെയും ഇതിനെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്തു കുറച്ച് മോഡിഫൈ ചെയ്ത് ഏകദേശം ഒരു മാസത്തിന് മുൻപ് നല്ല കറക്റ്റായിട്ട് ഇത് റെഡിയാക്കി അപ്പോഴാണ് നമുക്ക് ഭാഗ്യത്തിന് ഇപ്പോൾ ഈ സെപ്റ്റംബർ അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഡിസബിലിറ്റി ഡെഫ് വീക്കാണ് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ഇത് പുറത്തിറക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായി കരുതുന്നു ആ ഈ സമയം നല്ലതാണ് കാരണം എല്ലാവരും വളരെ പിന്നെ ആകാംക്ഷയോടെ നമ്മുടെ ഡെഫ് വാരത്തിന് നോക്കിക്കാണുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ പുറത്തിറക്കാൻ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ ഡെഫ് പീപ്പിളും പറയുന്നുണ്ട് ഞങ്ങൾക്കിത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചിത്ര ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ഈ ടെലിവിഷൻ ആങ്കേഴ്സ് എല്ലാ കാര്യത്തിലും ഇൻ്ററപ്റ്റ് ചെയ്യുന്നതാണ് പറയാറ് പക്ഷെ ഞങ്ങൾക്കത് ഇൻ്ററപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ആ ആശയവിനിമയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര സ്നേഹത്തോടെയാണത് ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്നൊക്കെ ഉള്ളത് വലിയ സന്തോഷമുള്ള കാഴ്ചയാണ് ഹൃദയം ഇങ്ങനെ ഒരുപാട് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോകുന്നൊരു അനുഭവമായിരുന്നു ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആശയം എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിൻ്റെ കുറേ നാളുകളായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അക്ഷരമാല പുറത്തിറക്കി ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ എളുപ്പമായിട്ട് മാറും അല്ലേ ആ ഒരു സന്തോഷം കൂടുതൽ എളുപ്പമാകുന്നതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളമാണ് നിങ്ങളുടെ എല്ലാം ഉള്ളിലുള്ളത് അതെ ഇപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എല്ലാ ഡെഫായിട്ടുള്ള ആൾക്കാരും വിചാരിക്കുന്നത് ഇംഗ്ലീഷ് സ്പെല്ലിങ് ഇന്ത്യയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഭാഷയിൽ ഇങ്ങനെ ഒരു ഫിംഗർ സ്പെല്ലിംഗ് ഇല്ല ഇംഗ്ലീഷ് നമ്മുടെ ഭാഷ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ സ്വന്തമായിട്ടില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇല്ലാത്തത് അപ്പം സ്വന്തമായിട്ട് വേണം എന്നൊരു ആഗ്രഹം എല്ലാ ഡെഫിനും ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മലയാളത്തിൻ്റെ ഒരു സൈൻ ലാംഗ്വേജ് വേണം എല്ലാവരെയും കാണിക്കാൻ വേണം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ആരംഭിച്ചത് കേരളത്തിൻ്റെ സ്വന്തം മലയാളത്തിൻ്റെ സ്വന്തമായിട്ട് നമുക്കൊരു ആംഗ്യഭാഷ ലിപി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഇപ്പോൾ മറ്റുള്ളവരിലേക്ക് അതായത് അല്ലാത്തവരിലേക്ക് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലേക്ക് കൂടി ആശയവിനിമയം സാധ്യമാകുന്നതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ത്രില്ലും ഒക്കെ എത്രത്തോളം ഉണ്ട് അതെ വളരെയാണ് കേൾവിയുള്ള ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ABCD ഉണ്ട് പക്ഷേ മലയാളത്തിലൊന്നുമില്ല ആ എങ്ങനെ എഴുതും അങ്ങനെ എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടും കൂടെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത് ഡെഫ് സ്കൂളിൽ തന്നെ പല ഇപ്പം നമ്മുടെ കേരളത്തിൽ പല ഡെഫ് സ്കൂളുകളുണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് ഇതുപോലെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴും മലയാളത്തിൽ എങ്ങനെ നമ്മൾ പഠിപ്പിക്കും കയ്യിൽ ഇങ്ങനെ അക്ഷരങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ പലരുടെ അഭിപ്രായവും അവരുടെയുള്ള സജഷൻസും ഒക്കെ കൊണ്ടാണ് ഞങ്ങളിത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇനി ഞങ്ങൾ കേരളത്തിലെ എല്ലാ ഡെഫ് സ്കൂളുകളിലും ഇത് സ്പ്രെഡ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നമുക്ക് അക്ഷരമാല ഒന്ന് നമുക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അക്ഷരമാല ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു ആ ഈ ഊ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഇതാണ് ദീർഘമാണ് ഇത് ദീർഘം മാതൃഭൂമി എന്നുള്ളത് കാണിച്ചു തരും പുള്ളിക്കാരൻ മാതൃഭൂമി ഇതാണ് മാ ഇത് ദീർഘം ത ഇത് തൃ എന്നുള്ള അടയാളമാണ് ഭ ഇത് ഊ അടയാളമാണ് മാ നമുക്ക് ചിഹ്നങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമാണ് ഇവരും അത്രയും ഫ്ലുവൻ്റ് ആയിട്ടില്ല എന്തായാലും
നിങ്ങൾക്കും ആ ആശയവിനിമയത്തിൻ്റെ തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് മാറി എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ എത്തി ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിനും. Thank you so much. Thank you.